ശ്രീ ഷാബു പ്രസാദ്. സുരേഷ് ഗോപി വളരെ സിനിമാ സ്റ്റൈലിലാണ് വേദിയിലെത്തിയിട്ടുള്ളത്, സിനിമാ സ്റ്റൈലിൽ തന്നെ പ്രസംഗിക്കുന്നു. തൃശ്ശൂർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒന്നാമത്തെ സാധ്യതാ സീറ്റ് എന്നുള്ള നിലയിലാണോ ഇത്രയധികം പ്രാധാന്യം? കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദേശീയ തലത്തിൽ പോലും ബി ജെ പി പരസ്യ പ്രചരണം ആരംഭിച്ചിട്ടില്ല. ഒരുപക്ഷെ തൃശ്ശൂർ തെക്കിൻകാട് മൈതാനത്തെ ഇന്നത്തെ റാലി ആയിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരുപക്ഷെ പൊതുസമ്മേളനം എന്ന് വേണം കരുതാൻ. അത്ര കണ്ട പ്രാധാന്യം തൃശ്ശൂരിന് എന്തുകൊണ്ട് നൽകുന്നു ശ്രീ ഷാബു പ്രസാദ്? കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ സീറ്റ് എന്നുള്ളത് ബി ജെ പിക്ക് വളരെ പ്രധാനമാണ്. എന്താച്ചാ, ഇപ്പം കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യമൊന്നും ബി ജെ പിക്ക് അവിടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഭരിക്കാനുള്ള പിന്തുണ ബി ജെ പിക്ക് ലഭിക്കും. പക്ഷേ കേരളത്തിൽ നിന്നും കാര്യം ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ സംഘടനാപരമായ ഒരു ആവശ്യം തന്നെയാണ് ബി ജെ പിക്ക്. അതിന് ബി ജെ പി ശ്രമിക്കും. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും, രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ശ്രമവും ബി ജെ പി നടത്തും. ഇനി അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വിജയിക്കാനുള്ള എല്ലാ ശ്രമവും നടത്താനുള്ള അവകാശം ബി ജെ പിക്കുണ്ട്. അവരത് ചെയ്യുന്നു. നമുക്ക് വടക്കനാഥന്റെ മണ്ണില് അല്ലെങ്കിൽ ശ്രീപത്മനാഭന്റെ മണ്ണില് അങ്ങനെയൊക്കെയാണല്ലോ സാധാരണഗതിയിൽ ബി ജെ പി ഇത്തരം പ്രദേശങ്ങളെ ചിത്രീകരിക്കുക. ആ നിലയിൽ വടക്കനാഥന്റെ മണ്ണിലൊരു വടക്കനാഥന്റെ മണ്ണിൽ നിന്ന് തുടങ്ങുക എന്ന് ജനങ്ങളെ ആ നിലയിൽ ആവേശഭരിതമാക്കുക എന്ന ഉദ്ദേശം തൃശ്ശൂരിന് നൽകുന്നുണ്ടോ? അല്ല, തൃശ്ശൂരിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി സാമാന്യം നല്ല രീതിയിൽ മികച്ച ഒരു പ്രകടനം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ ഒരു സ്ഥലമാണത്. അതിനുശേഷവും ആ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. ആ ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് ശേഷവും സുരേഷ് ഗോപി തൃശ്ശൂരിനെ കൈവിട്ടിട്ടില്ല. തൃശ്ശൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുക തന്നെയായിരുന്നു, സേവന രംഗങ്ങളിലുമെല്ലാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു സാധ്യത ബി ജെ പി കാണുന്നു. ആ സാധ്യതയെ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. വളരെ സിമ്പിൾ ആണത്. ശരി, ദയവായി തുടരുക ശ്രീ ഷാബു പ്രസാദ്. ശ്രീ ഷി എസ് ശ്രീനിവാസൻ ഇപ്പോ കോൺഗ്രസ് ആണ് തൃശ്ശൂർ ലോക്സഭാ സീറ്റ് കൈയാളുന്നത്. പക്ഷേ ടി എൻ പ്രതാപന് നിയമസഭയിൽ മത്സരിച്ചാൽ മതി, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, പത്മജ വേണുഗോപാൽ ആയിരിക്കുമോ അതോ മറ്റൊരു സ്ഥാനാർത്ഥി ആയിരിക്കുമോ എന്ന്. നോക്കൂ, വലിയ നിലയിൽ ബി ജെ പി പ്രതിരോധ ഒരു ആക്രമണോത്സുകത കാണിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ശ്രീ സി എസ് ശ്രീനിവാസന് അത് ആർക്കാണ് ഗുണം ചെയ്യുക? അതായത് ഇന്ന് അമിത്ഷായുടെ സന്ദർശനം തൃശ്ശൂരിലെ ഈ മീറ്റിംഗ് കൊണ്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞവണ കിട്ടിയതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ വോട്ട് കിട്ടും എന്ന് പറയാൻ ഒരു സാധ്യതയുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങള് പ്രത്യേകിച്ച് ചെറുപ്പക്കാര് കൂടുതൽ കാര്യങ്ങൾ അപഗ്രഥിച്ച് അങ്ങനെ ജാതി ഭ്രാന്തിന്റെ പേരിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. നമുക്കറിയാലോ എന്തിനാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നത്? ഗ്യാസിന്റെ വില എത്രയാ, പെട്രോൾ ഡീസലിന്റെ വില എത്രയാ, കേരളത്തിലെ ജനങ്ങളിലെ അൺഎംപ്ലോയ്മെന്റ് തീർക്കാൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പിന്നെ ഇടതുപക്ഷത്തിനെ ഇന്ന് അമിത്ഷാ കടന്നാക്രമിച്ചത് കോൺഗ്രസിനെ ഇടതുപക്ഷത്തിനെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസുകാർക്ക് പറയാനുള്ളത് ഈ ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള ഒത്തുകളിയാണ്. ആ ഒത്തുകളി കഴിഞ്ഞ തവണ തുടർ ഭരണത്തിന് വേണ്ടി ബി ജെ പിയുമായി ഒത്തുകളിക്കാൻ അതിന് കാരണം എന്താണ്? ഷാബു പ്രസാദ്, നോക്കൂ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ നല്ല സാധ്യതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 25,000 ചില്ലുവാനം വോട്ട് മാത്രമാണ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അന്തരം. അത് കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി കഴിഞ്ഞ 2 വർഷം പ്രത്യേകിച്ച് നല്ല രീതിയിൽ മണ്ഡലത്തിൽ ഇൻറോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും നമ്മൾ കാണാം. കഴിഞ്ഞ ദിവസം വിഗോന്ദ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി നടത്തുന്ന ചാരിറ്റി ഒരു ചോദ്യമായി ഉയർന്നു വന്നിരുന്നു.
ചാരിറ്റി രാഷ്ട്രീയമല്ല എന്ന നിലപാട് സി എം വി ഗോവിന്ദമാസ്റ്റർ എടുക്കുകയും ചെയ്തിരുന്നു. ഗോവിന്ദ എന്ന് വിളിച്ച് അതിൽ നിന്ന് സുരേഷ് ഗോപി മറുപടി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സുരേഷ് ഗോപിയിൽ, അതായത് നേരത്തെ ഒ രാജഗോപാലിൽ ഉണ്ടായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ളൊരു കണക്ട്, അത് സുരേഷ് ഗോപിയിൽ ഉണ്ട് എന്ന് ബി ജെ പി വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. കഴിഞ്ഞ എത്രയോ കുറച്ച് വർഷങ്ങളായിട്ട് സുരേഷ് ഗോപി ജനങ്ങളുടെ നടുവിലാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിച്ചുകൊണ്ടും അദ്ദേഹത്തിന് വരുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടും അങ്ങനെ സാധാരണക്കാരുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായി തന്നെ നിൽക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം അവിടെ ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. അത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന തീർത്തും, അതായത് അദ്ദേഹം പറയാതെ പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ജനങ്ങൾ, കാരണം ഇങ്ങനെ ഒരു ജനപ്രതിനിധി എങ്ങനെയാണോ പെരുമാറേണ്ടത്, അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ചെയ്യാത്ത പലതും, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയാത്ത പലതും അവിടെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.